തകരാറിലായ വീട്ടമ്മ തുടർ ചികിത്സയ്ക്ക് സുമനസ്സുകളുടെ സഹായം തേടുന്നു. പത്തനംതിട്ട അടൂർ സ്വദേശിനിയായ ശ്രീജയാണ് വൃക്കം മാറ്റിവെക്കാൻ പണമില്ലാതെ ബുദ്ധിമുട്ടുന്നത്. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായത്തോടെയാണ് നിലവിൽ ഡയാലിസിസ് അടക്കമുള്ള ചികിത്സകൾ നടക്കുന്നത്. വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം തന്റെ മകൾക്കൊപ്പമുള്ള സന്തോഷം നിറഞ്ഞ ജീവിതം സ്വപ്നം കണ്ട് കഴിയുകയാണ് അടൂർ സ്വദേശിയായ ശ്രീജ എന്ന വീട്ടമ്മ. ഏറെ നാളത്തെ അന്വേഷണത്തിനൊടുവിലാണ് വൃക്കദാതാവിനെ കണ്ടെത്തിയത്. പരിശോധനകളെല്ലാം പൂർത്തിയാക്കുകയും ചെയ്തു. ഇനി വേണ്ടത് ശസ്ത്രക്രിയയാണ്. എന്നാൽ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ തുക കണ്ടെത്താൻ കഴിയാതെ ബുദ്ധിമുട്ടിലാണ് ഈ വീട്ടമ്മ. 30 ലക്ഷത്തിലധികം രൂപയാണ് ചികിത്സയ്ക്ക് വേണ്ടി പ്രതീക്ഷിക്കുന്ന തുക. ഡോക്ടർമാർ പറയുന്നത് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നാണ് പറയുന്നത്. കാരണം എൻ്റെ ഫിസ്റ്റുല ഔട്ടായി പോയായിരുന്നു. എനിക്ക് വേറെ ഫിസ്റ്റുലയുടെ സ്പോട്ടില്ല. അന്നേരം ഈ പെയിൻക്യാത്താണ് ഇട്ടേക്കുന്നത്. അതിപ്പോൾ ഇട്ടിട്ട് 1 വർഷമായി. രോഗം കണ്ടെത്തിയ ആദ്യ നാളുകളിൽ തന്നെ വൃക്ക മാറ്റിവെക്കാൻ വേണ്ട തുക കണ്ടെത്തിയിരുന്നു. എന്നാൽ ഏജന്റ് പണം തട്ടിയെടുത്ത് മുങ്ങിയതോടെ ശസ്ത്രക്രിയ നീണ്ടുപോയി. ആരോഗ്യനില കൂടുതൽ വഷളാകും മുൻപ് ശസ്ത്രക്രിയ നടത്തണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്നാൽ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള തുകയ്ക്കായി സുമനസ്സുകളുടെ സഹായം മാത്രമാണ് ഈ വീട്ടമ്മയ്ക്ക് മുന്നിലുള്ളത്. ശ്രീജയുടെ ചികിത്സാ സഹായത്തിനായി അടൂരിലെ ഫെഡറൽ ബാങ്ക് ശാഖയിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. 24 പത്തനംതിട്ട.